പ്രവചനങ്ങളും മുൻവിധികളും ആസ്ഥാനത്താകുന്ന തിരഞ്ഞെടുപ്പ് ഫലമാകും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ. കേന്ദ്രമന്ത്രിയും എംപിയും എംഎൽഎയും ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന്. പക്ഷേ യു ഡി എഫിന് അത് തിരുത്താനായി എന്നതാണ് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിലെ പ്രത്യേകത. എൻ ഡി എയും വ്യക്തമായ സാന്നിധ്യം മണ്ഡലത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായ രണ്ടാം വിജയം ലക്ഷ്യമിട്ടാണ് സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് ഇക്കുറിയും യു ഡി എഫിനായി മത്സരിക്കാനിറങ്ങുന്നത്. ശക്തരായ എതിരാളികളായ എൽ ഡി എഫിലെ എ സമ്പത്തിനെയും ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രനെയും അടിയറവ് പറയിച്ച ആത്മവിശ്വാസവുമായാണ് അടൂർ പ്രകാശ് മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ വേരുകൾ ഉണ്ടായിട്ടും എ സമ്പത്തിന് കാലിടറി. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലത്തിൽ ബി ജെ പിക്ക് വ്യക്തമായ മേൽക്കൈ നേടിക്കൊടുത്ത തെരഞ്ഞെടുപ്പായിരുന്നു 2019-ലേത്. എല്ലാ പ്രവചനങ്ങളും അപ്രസക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് വിജയിച്ചു കയറിയത്. ചിട്ടയായ പ്രവർത്തനവും പൊതുപ്രവർത്തനങ്ങളിലെ പരിചയവും കൈമുതലാക്കിയായിരുന്നു അടൂർ പ്രകാശിന്റെ വിജയം. വോട്ടർമാരുടെ വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിനായി എന്നതാണ് വിജയരഹസ്യം. ആറ്റിങ്ങൽ ബൈപ്പാസ്, നാവായിക്കുളം ഇ എസ് ഐ ആശുപത്രി, മുതലപ്പൊഴി തുറമുഖം എന്നിവയിലെ ഇടപെടൽ, എം പി ഫണ്ട് വിനിയോഗം എന്നിവ ഉയർത്തിക്കാട്ടിയാണ് അടൂർ പ്രകാശ് വോട്ട് തേടുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം ഏതുവിധേനയും തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് എൽ ഡി എഫ് നേതൃത്വം. അതിനുവേണ്ടി മണ്ഡലത്തിലെ ചിരപരിചിതനും തദ്ദേശവാസിയും സി പി എം ജില്ലാ പ്രസിഡന്റും നിലവിൽ വർക്കല എംഎൽഎയുമായ വി ജോയിയെ തന്നെയാണ് അവർ രംഗത്തിറക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലും ജില്ലാ ബ്ലോക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ അധ്യക്ഷനാവുകയും ചെയ്ത അനുഭവവുമായാണ് വി ജോയ് മത്സരരംഗത്തിറങ്ങുന്നത്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊന്നും പരാജയം അറിഞ്ഞിട്ടില്ല എന്ന ഭാഗ്യവും വി ജോയ്ക്കും ഒപ്പം എൽ ഡി എഫിനും ആത്മവിശ്വാസം പകരുന്നു. പൊതുവെ ഇടതിനെ തുണച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ കൈവിട്ടതിലുള്ള വാശി തീർക്കൽ കൂടിയാണ് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം. ആറ്റിങ്ങലിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരരംഗത്തുള്ളത്. ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച വി മുരളീധരൻ പ്രചാരണത്തിലും ഏറെ മുന്നിലാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് ലഭിച്ച വോട്ടിന്റെ ഇരട്ടി സ്വന്തമാക്കി വിജയിച്ചു കയറാൻ തന്നെയാണ് മുരളീധരന്റെ തീരുമാനം. ദേശീയപാതാ വികസനവും ആറ്റിങ്ങൽ ബൈപ്പാസും ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ വികസനവും മറ്റ് കേന്ദ്ര പദ്ധതികളും ചൂണ്ടിക്കാട്ടിയാണ് മുരളീധരൻ ജനങ്ങളെ സമീപിക്കുന്നത്. മണ്ഡലത്തിൽ ബി ജെ പി അനുകൂല വോട്ടർമാരുടെ വർധനയും മുരളീധരന് ആത്മവിശ്വാസം പകരുന്നു. അക്ഷരാർത്ഥത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. അതിനാൽ പ്രതീക്ഷയിലും പ്രചാരണത്തിലും മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ